ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചെടികൾക്കൊക്കെ ധാരാളം പുതിയ തളിർപ്പ് വരാനും ഈ തളിർപ്പിലൊക്കെ ധാരാളം പൂമുട്ടുകൾ ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ നമ്മുടെ റോസ പോലുള്ള ചെടികൾക്ക് ഇലകളിലെ മഞ്ഞളിപ്പ് തടയാനും ഒക്കെ ഈ ഒരു ഫെർട്ടിലൈസർ സഹായിക്കും. അതുപോലെ നമ്മുടെ അഗ്ലോണിമ പോലുള്ള ഇലച്ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് തഴച്ചു വളരാനും ഇലകളുടെ ഭംഗി നിലനിർത്താനും ഒക്കെ ഈ ഒരു ഫെർട്ടിലൈസർ ഒത്തിരി സഹായിക്കും. അപ്പം നമ്മൾ ഈ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന മുരിങ്ങയിലയാണ്. നല്ല മൂത്ത ഇലകൾ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ജ്യൂസാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ലിക്വിഡ് മാസത്തിലൊരു 2 പ്രാവശ്യം വെച്ച് കൊടുത്താൽ മതിയാവും. ഇത് ചെടികളുടെ ചുവട്ടിലൊഴിക്കാം, അതുപോലെ തന്നെ ഇലകളിലും തണ്ടിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്, നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ രണ്ടിരട്ടിയെങ്കിലും വെള്ളം ചേർത്ത് വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അരച്ച് വെച്ച ഉടനെ തന്നെ നമുക്ക് ചെടികൾക്ക് കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇതുപോലുള്ള ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഞാനിവിടെ ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 2 ഇരട്ടി വെള്ളം കൂടി നമുക്ക് ചേർത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ചെടി കണ്ടല്ലോ, ഇത് മെക്സിക്കൻ വൈൻ ആണ്. അപ്പോൾ ഇത് ഉണങ്ങിപ്പോയിട്ട് ഞാൻ പകുതിക്ക് വെച്ച് വെട്ടി നിർത്തിയതായിരുന്നു. അപ്പോൾ ഈ ഒരു ലിക്വിഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ധാരാളം തളിർപ്പുകളൊക്കെ വന്ന് കണ്ടല്ലോ. അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.